നോ മൊബൈൽ ഫോബിയ എന്നതിന്റെ ചുരുക്കരൂപമാണ് നോമോഫോബിയ. സ്വന്തം ഫോണിനെ അല്പനേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴോ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ പോലുമോ വല്ലാത്ത ഉത്കണ്ഠ തോന്നുന്ന സ്ഥിതിവിശേഷത്തിന്റെ പേരാണ് ഇത്. പുതിയ ജനറേഷൻ കുട്ടികളുടെ ഇടയിൽ ഇത് ഏറെ സ്വാഭാവികമായി കണ്ടുവരുന്നു. നമ്മളിൽ പലർക്കും ശരീരത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ. വേണമെങ്കിൽ ഇതിനെ ആറാം ഇന്ദ്രിയം എന്നുകൂടി പറയാം. സ്മാർട്ട് ഫോൺ കയ്യിൽ ഇല്ലെങ്കിലോ ബാറ്ററി തീർന്നാലോ ചിലർക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. സ്മാർട്ട് ഫോൺ കയ്യിലില്ലെങ്കിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ബാധിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്മാർട്ട് ഫോണിനോടുള്ള അഡിക്ഷനാണ് ഈ ഉത്കണ്ഠയ്ക്കുള്ള കാരണം. സ്മാർട്ട് ഫോൺ അടുത്തില്ലെങ്കിൽ വർദ്ധിച്ച ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ, രക്തസമ്മർദ്ദം ഇവയെല്ലാം നോമോഫോബിയ ബാധിച്ചവരിൽ ഉണ്ടാകാറുണ്ട്. സ്മാർട്ട് ഫോണിനെ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി കാണുന്നവർ ഇതിനോട് കൂടുതൽ അടുപ്പം പുലർത്തും. അതുകൊണ്ട് തന്നെ ഫോൺ അടുത്തില്ല എങ്കിൽ അത് നോമോഫോബിയയിലേക്ക് നയിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വ്യക്തിപരമായ ഓർമ്മകൾ, ഉപയോഗിക്കുന്നയാൾക്ക് ഫോണിനോടുള്ള അടുപ്പം, ഇവയാണ് നോമോഫോബിയ അഥവാ ഫോൺ എപ്പോഴും അടുത്തുണ്ടാകണം എന്ന സ്വഭാവത്തിലേക്ക് നയിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾക്ക് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും വഴിതിരിച്ചു വിടാനുള്ള നെഗറ്റീവ് എനർജിയുണ്ട്. ഏതൊരു പ്രശ്നമുണ്ടായാലും പരിഹാരത്തിനായി ഫോണിനെയും ഇന്റർനെറ്റിനെയും കൂട്ടുപിടിക്കുന്നവർക്ക് കാര്യകാരണങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനുമുള്ള കഴിവ് ദുർബലമായി തീരും. ഈ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ മുൻകരുതലുകളും നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ എത്തിക്കുന്നതിന് സാധിച്ചില്ല എങ്കിൽ അവ നമ്മളെ പൂർണ്ണമായും കീഴടക്കുന്ന കാലം അതിവിദൂരമാവുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.